அவளை பிடிக்க. நீ என்ன சவிட்டி அல்லே, ஒரு ചെറിയ പെണ്ണ് ഇത്രയും ധൈര്യം? ഇനി നിന്റെ കൈ ഞാൻ ഉറപ്പായിട്ട് മുറിക്കും. ബോധം കെടുത്താ തന്നെ അവളുടെ കൈ മുറുക്കി പിടിച്ചോ. ഞാൻ നോക്കിയത് നീ ഈ പൂച്ച എന്ത് ചെയ്യാൻ പോവാണെന്ന്. ശരി, സമാധാനമായി. ഇത് പിടിച്ചോ, ഇതും കൂടെ വെച്ചോ. ഇതെന്താ? നാല് പൂച്ചകളാ. അശോക് ഇനി ചോദിച്ച ഈ അഞ്ചു പൂച്ചകളെ അവന് കാണിച്ചു കൊടുത്തേക്ക്. ഇനിയെങ്കിലും നീ ഇതുങ്ങളെ ഒന്നും ചെയ്യരുത് കേട്ടോ, ഇല്ലെങ്കിൽ കൈപ്പുള്ള മരുന്നിന്റെ ഡോസ് ഡബിൾ ആക്കും ഞാൻ. താങ്ക്യൂ അമ്മ, ലവ് യു. അമ്മയ്ക്കറിയോ, ഞാൻ ഓരോന്നാലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു നാളെ അശോക് വരുമ്പോ എന്തും മറുപടി പറയുമെന്ന്. പക്ഷെ എന്റെ അമ്മ എല്ലാം ശരിയാക്കി. എല്ലാം ഞാൻ ശരിയാക്കിയല്ലോ. എന്നാ അമ്മയ്ക്കുള്ള പ്രയാസങ്ങളൊക്കെ നീ ഒന്ന് കുറച്ചതാ. എന്താന്നറിയോ മോളെ, മനസ്സിനുള്ളിലെ സത്യം ഉറയിൽ വെച്ചിരിക്കുന്ന വാള് പോലെയാണ്. അത് ശത്രുവിന്റെ കയ്യിൽ കിട്ടിയാൽ കാര്യങ്ങളെല്ലാം വഷളാകും. ഓ, പിന്നെ ജീവിതം എല്ലാവർക്കും പ്രിയപ്പെട്ടതല്ലേ, അല്ലേ? എന്നാ ശരി, നീ എന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്ക്, ഞാൻ നിന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാം. അമ്മേ, ഇന്ന് വരെ ഞാൻ ആരുടെ രഹസ്യങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. എന്താന്നറിയോ, ഒരാള് പോലും ഞാനതിന് യോഗ്യാണെന്ന് കരുതാറില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ എനിക്ക് അറിയില്ല അത്രേ. ആദ്യമായിട്ട് അമ്മേ അമ്മേനെ വിശ്വസിച്ചിരിക്കുക. ഐ പ്രോമിസ്, എന്നോടൊപ്പം അമ്മയുടെ സീക്രട്ട് സീക്രട്ട് ആയിട്ട് തന്നെ ഇരിക്കും. എന്ന് വരെയെന്നും അതറിയില്ല. അല്ലെ, എന്നാ ശരി മോളെ, നിന്നെ എത്ര ദിവസം ഇങ്ങനെ എന്റെ കൂടെ നിർത്തി സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇല്ലില്ലില്ല, നിന്നെ അശോകിന്റെ വീട്ടിൽ ഞാൻ അയക്കില്ല, നേരെ ഹോസ്പിറ്റലിൽ അയക്കും. നിനക്കവിടെ നല്ല ഷോക്ക് കിട്ടുമ്പോഴുണ്ടല്ലോ, നിന്റെ ഈ ബുദ്ധിയും നാവും ഒക്കെ താനെ നിന്നോളും. അമ്മയുടെ സീക്രട്ട് എന്റെ കയ്യിൽ ഭദ്രമായിരിക്കും. ശരി, എന്നാ എന്നോട് പറയ്, ആരെങ്കിലും ആശ ഹോസ്പിറ്റലിൽ എന്നൊക്കെ ചോദിച്ചാൽ എന്തു പറയും? അമ്മ എന്താ ഈ പറയുന്നേ? ഏതാള്? ഏത് ഹോസ്പിറ്റല്? മരുന്ന് നന്നായി ഫലിക്കുന്നുണ്ട്. മരുന്ന് മുഴുവനും എഫക്റ്റ് ആവുന്നത് വരെ ഈ കുട്ടിയെ ഈ വീട്ടിൽ തന്നെ നിർത്തിയേ പറ്റൂ. ഏതെങ്കിലും തെറ്റായ സ്ഥലത്തോ ആളുകളുടെ മുമ്പിലോ ഇവൾ വല്ലതും വിളിച്ചു പറഞ്ഞാൽ എന്റെ എല്ലാ കാര്യങ്ങളും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും. പെട്ടെന്ന് പെട്ടെന്ന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല.
തീർച്ചയായും വരുമെന്ന്. താങ്ക് യു. എന്തിനു ബഹളം വെക്കുന്നത് ശ്രേയ? ഇവനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? പറ, എന്താ വേണ്ടത്? അച്ഛമ്മേ, ഇത് നോക്ക്, എന്റെ ന്യൂ ഡ്രസ്സാ നാളത്തെ ഫംഗ്ഷന് വേണ്ടി. അച്ഛമ്മയുടെ രാജകുമാരിയെ പോലെ തോന്നുന്നില്ലേ? എങ്ങനെയുണ്ട്? ആ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ദാ നോക്ക്, ഞാൻ ഇതൊക്കെ നിന്റെ അനിയന് വേണ്ടി വാങ്ങിയതാ. അതായത് എന്റെ രാജകുമാരന് വേണ്ടി. നോക്ക്, ഇതിൽ ഏതാ നല്ലതെന്ന് നീ തന്നെ ചൂസ് ചെയ്യ്. നീ സെലക്ട് ചെയ്യുന്നത് തന്നെ ഇവന് ഇട്ടു കൊടുക്കാം. ഇട്ടു കൊടുക്കാലോ ഈ രാജകുമാരന്. അച്ഛമ്മ എനിക്ക് വേണ്ടി ഒന്നും വാങ്ങിയില്ലേ? ഇതിലെല്ലാം ഇവന്റെ ഡ്രസ് മാത്രല്ലേ ഉള്ളൂ. ആഹാ, നാളെ ഇവന്റെ ദിവസമല്ലേ? അല്ല, നാളത്തെ പേരിടൽ ചടങ്ങ് ഇവന്റെ ആണോ നിന്റെ ആണോ? ഈ കാണുന്നതൊക്കെ ഇവന് വേണ്ടിട്ടല്ലേ? അല്ലേടാ ചക്കരക്കുട്ടാ. അച്ഛമ്മയുടെ ചക്കര, നന്നായി ഉറങ്ങിക്കുക കേട്ടോ. അമ്മേ, വീട്ടിൽ വേറെയും കുട്ടികളുണ്ട്, അവരെയും കൂടി ഒന്ന് നോക്ക്. വളരെ കടപ്പെട്ടിരിക്കുന്നു ജോത്സ്യരെ. ഇത്രയും തിരക്കിനിടയിൽ ഞാൻ വിളിച്ചപ്പോ ഇതുവരെ വന്നില്ലേ? കാരണം അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഈ പേരിടൽ ചടങ്ങ് മംഗളകരമാവില്ല. ആശിഷ്, കിരൺ, നിഷ,
എന്റെ മൂന്ന് കുട്ടികൾക്കും ജന്മാക്ഷരം നൽകി ജ്യോത്സ്യരല്ലേ അവരുടെ നാമകരണം നടത്തിയത്. ആ പാരമ്പര്യമാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് എന്റെ ചെറുമകനും ജന്മാക്ഷരം നൽകി അവന്റെ നാമകരണം നടത്തണമെന്ന്. വന്നാട്ടെ ഹരി. ഭാനു നോക്ക്, പ്രസാദത്തിന്റെ പാത്രം അകത്തുണ്ട്, വേഗം എടുത്തോണ്ട് വാ. ശാലിനി, ജ്യോത്സ്യര് പൂജ തുടങ്ങാൻ പോവാ, എല്ലാരും വിളിച്ചോണ്ട് വാ പെട്ടെന്ന്. കിരൺ, ആശിഷിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? അയ്യോ നിഷമോളെ, നീ എന്തിനാ അവനെ എടുത്തോണ്ട് വന്നത്? സുഖമില്ലാതിരിക്കല്ലേ, നിനക്ക് റെസ്റ്റിന്റെ ആവശ്യമുണ്ട്. താ കുഞ്ഞിനെ ഇങ്ങോട്ട് താ, പതുക്കെ പതുക്കെ. ഓ ഓ പോട്ടു പോട്ടു. രാജേശ്വരി, പൂജ തുടങ്ങാമോ? തുടങ്ങാം, ഇവിടെയുള്ള എല്ലാവരും വന്നു കഴിഞ്ഞു, ഇനി നമുക്ക് തുടങ്ങാം. രാജേശ്വരി, കുട്ടിയുടെ അമ്മയച്ഛനെയും കാണുന്നില്ലല്ലോ. ക്ഷമിക്കണം ജ്യോത്സ്യരെ, ഇപ്പൊ ആശിഷ് വല്ലാത്തൊരവസ്ഥയിലാ. ഏത് സമയത്തും മദ്യത്തിന്റെ പുറകെയാ, അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഈ അവസ്ഥയിൽ അവൻ ഇവിടെ വന്ന് ഈ പൂജ അശുദ്ധമാക്കുന്നതിൽ, പിന്നെ ഈ കുഞ്ഞിന്റെ അമ്മ ആശിഷിന്റെ കാര്യങ്ങൾ നോക്കുകയാണ്, അതുകൊണ്ട് അവൾക്കും ഈ പൂജയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഏതായാലും ജ്യോത്സ്യര് പൂജ തുടങ്ങിയാട്ടെ. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. പുറത്തേക്ക് വരൂ. പുറത്തേക്ക് വരൂ. അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലവുമില്ല. ചന്തമുള്ള കണ്ണുകളാണ് നിന്റേത്. നിന്റെ ഡോക്ടറാണ്, പിന്നെ നീ എന്റെ ഹോസ്പിറ്റലിലാണ്. ഏതായാലും ഞാനിപ്പോ നിന്റെ ജീവൻ രക്ഷിച്ചിരിക്കുക. അല്ല, വീണ്ടും വീണ്ടും താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഡോക്ടറിന്റെ ജോലി അതല്ലേ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. എന്താ, നീ എന്റെ ജീവൻ രക്ഷിച്ചെന്നോ?
പിന്നെ ഞാൻ നിന്നോട് എപ്പോഴാ താങ്ക്സ് പറഞ്ഞത്? ഇപ്പൊ നീ താങ്ക്സ് പറഞ്ഞല്ലോ. അതാ ചോദിച്ചത് ഞാൻ നിന്നോട് എപ്പോഴാ താങ്ക്സ് പറഞ്ഞെന്ന്. ദേ കണ്ടില്ലേ, ഇപ്പോഴും നീ താങ്ക്സ് പറഞ്ഞു. നിന്റെ മമ്മിയും പപ്പയും അവരെവിടെയാ? മമ്മിയും പപ്പയും വീട്ടിലുണ്ട്. അതായത് ഇവിടെ നീ ഒറ്റയ്ക്ക് താമസിക്കുന്നാണോ? അങ്ങനെയല്ല, ചിലപ്പോഴൊക്കെ കാട്ടിലുള്ള എന്റെ ഫ്രണ്ട്സ് ഇവിടെ വരാറുണ്ട് എന്റെ അടുത്ത് നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കാൻ. ഇതുപോലെയുള്ള ട്രീറ്റ്മെന്റ് ആണോ? അതെയല്ലോ, ഇത് ആയുർവേദിക് ട്രീറ്റ്മെന്റാ. വർഷങ്ങൾ പഴക്കമുള്ള വിദ്യ, എല്ലാവർക്കും ഇതങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ നീ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചത്? അതോ, ഞാനിതെല്ലാം എന്റെ കുട്ടിക്കാലത്തെ പഠിച്ചതാ. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുനാൾ മുമ്പ്, കുറച്ചും കൂടെ ചെറുതായിരുന്നപ്പോ. ഞാൻ എന്റെ അച്ഛമ്മയോട് പറയുമായിരുന്നു. അതായത് നീ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ? കറക്റ്റ്, എനിക്കൊരു ഡോക്ടർ ആവണമെന്ന്. എന്റെ അച്ഛമ്മ എനിക്കൊരു കഥ പറഞ്ഞു തന്നു, ഹനുമാൻ സ്വാമിയുടെ കഥ. ഹനുമാൻ സ്വാമി മരുത്വ മലയെടുത്ത് ഉയർത്തി, അതില് മൃദസഞ്ജീവനി എന്ന് പറയുന്ന ഒരു അത്ഭുത സസ്യം ഉണ്ടായിരുന്നു. ഹനുമാൻ അതും കൊണ്ട് ഫ്ലൈ ചെയ്തപ്പോ ആ മാജിക്കൽ മൃദസഞ്ജീവനി മലയിൽ നിന്ന് കാട്ടിലേക്ക് വീണു. അച്ഛമ്മ പറയാറുണ്ട് ഇന്നും ആ കാട്ടിൽ മാജിക്കൽ മൃദസഞ്ജീവനി ഉണ്ടെന്ന്. സോ ഞാൻ അത് കണ്ടുപിടിക്കാനാ ഇവിടേക്ക് വന്നത്. നിനക്ക് മാജിക്കൽ മൃദസഞ്ജീവനി കിട്ടിയോ? അതൊന്നും കിട്ടിയില്ല, പക്ഷെ അച്ഛമ്മ പറഞ്ഞ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവിടെയുള്ള ഓരോ ചെടിയിലും മാജിക് ഉണ്ടെന്ന്. നമ്മൾ അവരോടൊന്ന് സംസാരിച്ചാ മതി, അവരവരുടെ മാജിക് കാണിച്ചുതരും. നോക്ക്, നിന്റെ മുറിവ് ശരിയായല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചെങ്കിലും ബെറ്റർ ആയല്ലോ. ഓ, നീ വീണ്ടും പറഞ്ഞല്ലേ. എന്ത്? അത് തന്നെ, താങ്ക്സ്. ശരി ഡോക്ടർ, താങ്ക്സ്. എന്നെ ഇത്ര ഹെൽപ്പ് ചെയ്തത് കൊണ്ട് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്ത. ഇവിടുന്ന് മുംബൈക്ക് എത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞന്നെ? അല്ല, മുംബൈ വളരെ അടുത്തല്ലേ, ജസ്റ്റ് 32 കിലോമീറ്റേഴ്സ്. നമുക്ക് ഒരു മണിക്കൂറിൽ എത്താന്നതേ ഉള്ളൂ. ശരി, ഞാൻ ഇറങ്ങുക, എനിക്ക് മുംബൈയിൽ അത്യാവശ്യം എത്തേണ്ടതുണ്ട്. ഇത് രുദ്രാക്ഷമാണ്, ഇതിനെ എപ്പോഴും നിന്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കണം, ഇത് വളരെ ലക്കിയാ. പക്ഷേ ഇത് നീ എന്തിനാ എനിക്ക് തന്നത്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. നീ വളരെ ഡിഫറെന്റ് ആണ്. നീയാണ് ഡിഫറെന്റ് ഡോക്ടർ, പിന്നെ നല്ല കുട്ടിയുവാ. പക്ഷെ എന്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നുമില്ലല്ലോ, സോറി. അത് സാരമില്ല, നിന്റെ പേര് മാത്രം പറഞ്ഞാ മതി, അത് തന്നെ ധാരാളം. എന്റെ പേര് അവനി ആയിഷ എന്നാ. അവനി, ശരി, ഓർമ്മ വന്നാ കണ്ടുപിടിച്ചോളാം അവനിയെ. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോണം. താങ്ക് യു ഡോക്ടർ. ജോത്സ്യരെ, ഏത് ജന്മാക്ഷരമാണ് അവന്? അത് അമ്മൻ. ഇവന്റെ പേര് അമൻ ഐഷ എന്ന. ചെയ്യുന്നത് ശ്രേയ? കുഞ്ഞു കയ്യിലിരിക്കുന്നത് കണ്ടില്ലേ, പോയി അവിടെ എങ്ങനെ ഇരിക്കും? പോ. ശ്രേയ മോളിങ്ങി വരും, ഇവിടെ ഇരിക്കാം. വേണ്ട,
എനിക്ക് അച്ഛമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണം. ഏത് ജന്മാക്ഷരമാണ് അവന്? അത് ഇവന്റെ പേര് അമൻ ഐഷ എന്നാ. ഞങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറിന്റെ സീരിയൽ നമ്പറും ഉണ്ട്. അപ്പോ ഈ സംശയങ്ങളെല്ലാം മിസ്സിസ് വർമ്മയിലാണ് എത്തിച്ചേരുന്നതല്ലേ? പക്ഷേ ഈ തെളിവുകളൊന്നും പോരാ, ഇതിന്റെ എല്ലാം പുറകിൽ മിസ്സിസ് വർമ്മയാണെന്ന് തെളിയിക്കാൻ. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ കേസ് ഈ ഞാൻ ഓപ്പൺ ചെയ്യാം. ശരി അങ്കിൾ, അങ്കിൾ മമ്മിയുടെ കേസ് ഓപ്പൺ ചെയ്തോളൂ. എനിക്ക് എൻ്റെ മമ്മിയുടെ കൊലയാളിയുടെ അടുത്ത് എങ്ങനെയെങ്കിലും എത്തിയേ പറ്റൂ.